ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. മഹാനായ സ്വഹാബി തുഹ്ഫത്തുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞാൻ പള്ളിയിൽ കമിഴ്ന്നു കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് ഒരാൾ വന്ന് കാലുകൊണ്ട് എന്നെ അനക്കി വിളിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന ഹാദിഹി ലിജ്അത്തുൻ യുബ്ഗിദുഹല്ലാഹു, തീർച്ചയായും ഈ കിടത്തം അള്ളാഹു വെറുക്കുന്ന ഒരു കിടത്തമാണ് എന്ന് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച ആള് പറയുകയാണ്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ പറഞ്ഞ ആളിലേക്ക് നോക്കുമ്പോൾ ഫഇദൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പറഞ്ഞ ആള് മറ്റാരുമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കമിഴ്ന്ന് കിടക്കുക എന്നത് അല്ലാഹു തആല വെറുക്കുന്ന ഒരു കിടത്തമാണ്. അങ്ങനെ ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ആ ശീലം മാറ്റാൻ ശ്രദ്ധിക്കണം. രണ്ടാമതായി, അങ്ങനെ കിടക്കുന്നവരെ കണ്ടാൽ അവരെ വിളിച്ചുണർത്തി നേരെ കിടത്തൽ പ്രത്യേകം സുന്നത്താണ് എന്നും ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു തആല ഈ കേട്ട ഇൽമ് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.